തമിഴ്നാട്ടിൽ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ബി ജെ പിക്ക് ഹിന്ദു സംഘടനകൾക്ക് ഹൈന്ദവ സ്ഥാപനങ്ങൾക്കും പ്രസ്ഥാനങ്ങൾക്കും അസാധാരണമാം വിധത്തിലുള്ള സ്വാധീനം ഇവൻ ചില വ്യക്തികളും അതുപോലെ ബി ജെ പിയും ബി എം എസും മറ്റ് ഹിന്ദു മുന്നണിയും എല്ലാം ചേർന്ന ഒരു അസാധാരണ മാറ്റം. അവിടെ മുരുകനെയും ഗണപതിയെയും എല്ലാം അവഹേളിക്കാൻ ഡി എം കെയും അവരുടെ കൂടെയുള്ളവരുമെല്ലാം കൂടി ചേർന്ന് ചെയ്ത പ്രവൃത്തികൾ ഇതുവരെയും തമിഴ്നാട്ടിൽ ഇല്ലാത്ത തരത്തിലുള്ള പ്രതികരണമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരുപക്ഷെ ത്രിപുരയിൽ സംഭവിച്ച അത്രയുമൊന്നുമില്ലെങ്കിലും ബംഗാളിൽ മിക്കവാറും സംഭവിക്കാൻ പോകുന്ന രീതിയിലാണെങ്കിലും തമിഴ്നാട്ടിൽ ഒരു വലിയ മാറ്റത്തിൻ്റെ കാറ്റടിക്കുന്നു. കൊടുങ്കാറ്റുണ്ടോ എന്നറിഞ്ഞൂടാ. ജയലളിതയെ വെല്ലുവിളിക്കാൻ ആരുമില്ല എന്നുണ്ടായിരുന്ന തമിഴ്നാട്ടിൽ ജയലളിത കോടികൾ കോടികൾ ഉണ്ടാക്കി ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനായിട്ട് അമ്മ തണ്ണീരും അമ്മ ഉണവകവും അമ്മ സിമൻറ്റും അമ്മ ഭക്ഷണവുമെല്ലാം കൊടുത്ത് അങ്ങ് ജനങ്ങളെ സുഖിപ്പിച്ചു. ജനങ്ങളെ പണിയെടുക്കാത്ത ലെവലിലേക്ക് അവരെ കൊണ്ട് എത്തിച്ചപ്പോൾ ഇതിനുള്ള ചെലവുകളെല്ലാം ജയലളിത കണ്ടെത്തിയത് ഓരോ വീട് വയ്ക്കുന്നവനും ഓരോ കമ്പനി വയ്ക്കുന്നവനും ഓരോ ഫ്ളാറ്റ് വയ്ക്കുന്നവനും ഓരോ ലാൻഡ് വാങ്ങിക്കുന്നവനും അതിൻ്റെ വിലയുടെ 5% ജയലളിതയ്ക്ക് കൊടുത്തോളണം. മിനിമം 5%. നിങ്ങൾ എന്ത് കമ്പനി തുടങ്ങിയാലും എന്ത് വീട് വെച്ചാലും എന്ത് റോഡ് ഉണ്ടാക്കിയാലും എന്ത് ചെയ്താലും 5% ജയലളിതയ്ക്ക്. അങ്ങനെ 700-ൽ പരം ചെരുപ്പുകളും 50-ഓളം കാറുകളും പോയസ് ഗാർഡനും ആഡംബരത്തിൻ്റെ പരമകാഷ്ഠയിൽ ഇരുന്നുകൊണ്ട് അവർ ജനങ്ങളെ ഭരിച്ചു. അവരുടെ പ്രതിനിധിയും അനന്തരാവകാശിയുമായിട്ട് ശശികല ഇപ്പൊ ജയിലിൽ കിടക്കുന്നു. കഴിഞ്ഞ ആഴ്ചയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അവരോട് 300 കോടി രൂപ അവരുടെ സ്വത്ത് കണ്ടെത്തിയത് കണ്ടുകെട്ടിയത് ശശികലയുടെ 300 കോടി കഴിഞ്ഞ ആഴ്ച കണ്ടുകെട്ടി. ഇന്നലെ 2000 കോടി കണ്ടുകെട്ടി. ശശികലയുടെ സ്വത്തിൻ്റെ 2000 കോടിയാണ് ഇന്നലെ തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി ജെ ജയലളിതയുടെ തോഴി വി കെ ശശികലയുടെ സ്വത്തുക്കൾ ആദായനികുതി വകുപ്പ് കണ്ടുകെട്ടി. 2000 കോടിയുടെ സ്വത്താണ് ഇന്നലെ കണ്ടുകെട്ടിയത്. ഇത് ഇന്നത്തെ പത്രമാണ്. ഇന്നലെ 2000 കോടിയുടെ കണ്ടുകെട്ടി, കഴിഞ്ഞ മാസം 300 കോടിയുടെ. അവരെ ഇനി അവർ പുറത്തേക്ക് വരുമോ ജയിലിൽ നിന്നെന്ന് അറിഞ്ഞൂടെ. വന്നാലും അവർ രാഷ്ട്രീയം കളിക്കും. പക്ഷേ ഇതിൽ ഒരു വരി മാത്രം വായിച്ച് എങ്ങനെ തമിഴ്നാട് പോകുന്നു എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ അടുത്ത പാരഗ്രാഫ് വായിക്കാണ്. വേറൊരു വാർത്ത, പളനിസ്വാമി AIADMK മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി, അതാണ് ടൈറ്റില്. ഇനി ചുവട്ടില്, തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എടപ്പാടി കെ പളനിസ്വാമിയെ തന്നെ AIADMK മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചു. ഉപമുഖ്യമന്ത്രി ഒ പളനീർസെൽവമാണ് പ്രഖ്യാപനം നടത്തിയത്. 11-അംഗ സ്റ്റിയറിംഗ് കമ്മിറ്റിയും രൂപീകരിച്ചു. അതൊരു സാധാരണ വാർത്ത. അടുത്തതിലാണ് ഒരു വലിയ ഉള്ളത്. പളനിസ്വാമി പനീർശെൽവം വിഭാഗക്കാർ തമ്മിൽ ഭിന്നത രൂക്ഷമായിരുന്നു. ഈ മുഖ്യമന്ത്രിയും ഉപമുഖ്യമന്ത്രിയും തമ്മിലുള്ള ഭിന്നത വളരെ രൂക്ഷമായിരുന്നു. പക്ഷെ DMK എതിർചേരിയിൽ നിൽക്കുമ്പോഴും DMKയുടെ കൂട്ടത്ത് കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും നിൽക്കുമ്പോഴും ഈ AIADMK തമിഴ്നാട് ഇപ്പോൾ ഭരിക്കുന്നത് AIADMK കുറേ മുസ്ലിങ്ങളുടെ വോട്ട് ബാങ്കിന് വേണ്ടി പോകുന്നുണ്ടെങ്കിലും പാർലമെൻറ്റിലെ ലോക്സഭയിലും രാജ്യസഭയിലും മിക്കവാറും AIADMK NDAയുടെ ഭാഗത്തെ പോലെയാണ് സപ്പോർട്ട് ചെയ്തിരുന്നത്. മിക്കവാറും AIADMK NDAയുടെ കൂട്ടത്തിലുള്ളത് പോലെ ഏത് ബില്ല് പാസ്സാക്കാനും വലിയ പ്രശ്നമില്ലാതെ സഹകരിച്ചിരുന്നു. ആ ലെവലിൽ നിന്ന് കുറേ കൂടി മുകളിലേക്ക് പോകുന്നു. പളനിസ്വാമി പനീർശെൽവം വിഭാഗങ്ങൾ തമ്മിൽ ഭിന്നത രൂക്ഷമായിരുന്നു. അവര് ഉപമുഖ്യമന്ത്രിയും ഉപമുഖ്യമന്ത്രിയും തമ്മിലുള്ള ഭിന്നത രൂക്ഷമായിരുന്നു. BJP കേന്ദ്ര നേതൃത്വത്തിൻ്റെ ഇടപെടലിനെ തുടർന്നാണ്
സമവായത്തിൽ എത്തിയതെന്നാണ് സൂചന. ഈ ഒരു വരിയാണ്. അതായത് ഇവിടുത്തെ മുഖ്യമന്ത്രിയും ഉപമുഖ്യമന്ത്രിയും രണ്ട് വിഭാഗം AIADMK അവരുടെ ആൾക്കാർ തമ്മിൽ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ DMKയും കോൺഗ്രസും അതിൽ നിന്ന് അപകഷ്ണം എടുക്കാൻ വേണ്ടി കാത്തിരിക്കുമ്പോൾ ഇവരെ രണ്ടുപേരെയും ഒരുമിച്ച് കൊണ്ടുവരാൻ കേന്ദ്രത്തിലെ BJP നമ്മുടെ ശ്രീ നരേന്ദ്രമോദിക്ക് സാധിച്ചു. അതുകൊണ്ട് എന്നും ഒരു ഗുരുസ്ഥാനീയനും ജ്യേഷ്ഠസ്ഥാനീയനും പിതൃസ്ഥാനീയനുമായിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രിയെ AIADMK കാണുന്നുണ്ടെങ്കിൽ ഉറപ്പ് ഇനി അവരുടെ ഇലക്ഷൻ കഴിയുമ്പോഴും ലോക്സഭയിലായാലും രാജ്യസഭയിലായാലും NDAയുടെ ഘടകകക്ഷി അല്ലെങ്കിൽ പോലും ഏതാണ്ട് 80 ഗ്രാമപഞ്ചായത്ത് ഇന്ന് BJP ഒറ്റയ്ക്ക് ഭരിക്കുന്നുണ്ട്. പിന്നെ AIADMK കൂടെ ചേർന്ന് വേറെ അനവധി ഗ്രാമപഞ്ചായത്തുകൾ ഇപ്പൊ തമിഴ്നാട്ടിൽ ഭരിക്കുന്നുണ്ട്. ഒന്നുമല്ലാതിരുന്ന ഒരു ഹിന്ദു മുന്നണി കന്യാകുമാരി ജില്ലയിൽ മാത്രം ജയിച്ച് വിലസിയിരുന്ന തമിഴ്നാട്ടില് ഈ പൗരത്വ ഭേദഗതി നിയമത്തിന് അനുകൂലമായിട്ട് സമരം നടത്തിക്കാനും ഹിന്ദുക്കളുടെ കാര്യത്തിനും ഹിന്ദുക്കളെ തകർക്കുന്നതിനെതിരെ പ്രവർത്തിക്കാനും എല്ലാം ഹിന്ദുക്കളെ ഒരുമിച്ച് നിർത്താൻ വലിയ സമൂഹം ഹിന്ദുക്കൾക്ക് സാധിച്ചു. RSS മുൻകൈയെടുത്തു, BJP അത് പ്രവർത്തിച്ചു. അതിനിടയ്ക്ക് ഹിന്ദു ദൈവങ്ങളോടും ഹൈന്ദവ ഈശ്വര വിശ്വാസങ്ങളോടും എതിരായിട്ട് വന്ന DMKയുടെയും അവരുടെ ബന്ധുക്കളുടെയും അതുപോലെ തന്നെ കുറേ അധികം നമ്മുടെ പെരിയാറുടെ പഴയ ചില ലേഖനങ്ങളും നമ്മുടെ ഹിന്ദു ദേവതമാരെ നഗ്നരായിട്ട് ചിത്രീകരിച്ച തുഗ്ലക്ക് എന്ന പത്രത്തിൻ്റെ വരികളും അതുപോലെ തന്നെ ബാക്കി ചില സിനിമാ നടന്മാരുടെ കമൻ്റുകളും എല്ലാം കറക്റ്റായിട്ട് BJPക്ക് ഉപയോഗിക്കാൻ സാധിച്ചു. കറക്റ്റായിട്ട് ഉപയോഗിച്ച് ഹിന്ദുക്കളെ ഒരുമിച്ച് കൊണ്ടുവരാൻ സാധിച്ചു. എത്ര വലിയ സിനിമാ നടനാണെങ്കിലും ശരി, അവർക്കൊക്കെ എതിരെ ഹിന്ദുവിനെതിരെ പറഞ്ഞാൽ പ്രതികരിക്കുമെന്ന രീതിയിൽ കമലഹാസനെതിരെയായാലും പ്രസാദിനെതിരെയായാലും അതുപോലെ തന്നെ ബാക്കി എന്തിരൻ പോലെയുള്ള സിനിമ ഉണ്ടാക്കിയ പാർട്ടിക്കെതിരെയൊക്കെ ആണെങ്കിലും ഹിന്ദുവിന് ഇന്ന് പ്രതികരിക്കാൻ ചങ്കൂറ്റമുണ്ട്. 10,000 വരും, വരച്ച വരയിൽ നിർത്തും എന്നുള്ള ലെവലിലേക്ക് ഭരണകൂടത്തെ നിർത്താൻ തമിഴ്നാട്ടിലെ ഹിന്ദുക്കൾക്ക് കഴിഞ്ഞ 3-4-5-6 മാസമായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പോ സമവായത്തിലെത്തുന്നതിന് സൂചന. മുഖ്യമന്ത്രി എടപ്പാടി M. പളനിസ്വാമിയും പനീർശെൽവവും മുതിർന്ന നേതാക്കളും ചർച്ച നടത്തിയാണ് ധാരണയിലെത്തിയത്. അതിൽ BJPക്ക് ഒരു റോളുണ്ട്. ഏതായാലും ഇനിയുണ്ട് കുറച്ച്. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, അവിടെ ആര് ജയിച്ചാലും ശരി, DMK തോൽക്കും. ഹിന്ദുക്കളുടെ ശക്തിയും AIADMKയുടെ ഇപ്പോൾ ഒരുമിച്ചുള്ള പോക്കും മറ്റ് ചില SC ST യിലുള്ള IASകാർ IPSകാർ BJPയിലേക്ക് വന്നതും BJPയുടെ പേരും പ്രസിദ്ധിയും വളരെയേറെ കൂടിയതും അവിടെ മതപരിവർത്തനത്തിനെതിരെ ഹിന്ദുക്കൾ ശക്തമായിട്ട് പ്രവർത്തിക്കുകയും ജിഹാദിനെതിരെ പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ആ ഹൈന്ദവ നേതൃത്വത്തെ അംഗീകരിക്കുന്ന ഹിന്ദു കൊടി പിടിക്കാൻ ചങ്കൂറ്റമുള്ള വലിയൊരു സമൂഹം വരുന്നു. ഭരണാധികാരികളിൽ AIADMK യഥാർത്ഥത്തിൽ ഒരു BJPയുടെ ലൈനിലേക്ക് വരുന്ന കാഴ്ച നമുക്ക് അത്ഭുതത്തോടുകൂടി സന്തോഷത്തോടുകൂടി കാണാൻ സാധിക്കും. എല്ലാ സംസ്ഥാനങ്ങളിലും വരുന്ന മാറ്റം പോലെ ഈ തമിഴ്നാട്ടിലും കേരളത്തിലുമെല്ലാം വലിയ മാറ്റത്തിന് കാതോർത്തുകൊണ്ടിരിക്കുന്നു ജനത. പ്രണാമം.